പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ ഉറക്കമെഴുന്നേറ്റ് ബെഡിൽ കിടന്നുകൊണ്ട് ആദ്യമായിട്ട് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തപ്പം അതിൽ കണ്ട ഒരു ഫോട്ടോ വളരെ ഹൃദയഭേദകമായിരുന്നു. ഒരു മധ്യവർഗ കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തം കഴിവുകൊണ്ട് പഠിച്ച് ഒരുപക്ഷെ കേരള സമൂഹത്തിൻ്റെ മുൻപന്തിയിലെത്തിയ മഹാൻ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഡോക്ടർ ജേക്കബ് തോമസ് IPSന്റെ റിട്ടയർമെൻറ്റ് ദിവസത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രമാണ് ആ ഫേസ്ബുക്കിൽ കണ്ട് വേദനിക്കേണ്ടി വന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ആ ഒരു ഫോട്ടോ ലോകത്തോട് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അതിന് സമാനമായൊരു ഫോട്ടോയായി വിയറ്റ്നാം യുദ്ധത്തിൽ 1972 ഒരു ഫോട്ടോഗ്രാഫർ എടുത്ത് ലോക മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഒരു ചിത്രമുണ്ട്. ഒരു പെൺകുട്ടി അമേരിക്കയിട്ട നാഫാം ബോംബ് കൊണ്ട് അവരുടെ ശരീരത്ത് കിടന്ന വസ്ത്രങ്ങൾ മുഴുവൻ കരിഞ്ഞ് പൂർണ്ണ നഗ്നയായി 9 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇന്ന് അവർ അമേരിക്കയിൽ ജീവിക്കുന്നുണ്ട്. അവർ ഓടുന്ന ഒരു ഫോട്ടോയാണ്. അതിൻ്റെ മുമ്പിൽ ഒരു അമേരിക്കൻ പട്ടാളക്കാരനും ഓടുന്നുണ്ട്. അപ്പം ആ ഓട്ടത്തിൻ്റെ ഫോട്ടോ ആണ് ലോക മനസ്സാക്ഷിയെ ഞെട്ടിച്ചത്. ആ ഫോട്ടോ അമേരിക്കൻ മനസ്സുകളിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കി. വിയറ്റ്നാമിൽ നിന്ന് അമേരിക്ക സൈന്യത്തെ പിൻവലിക്കേണ്ടി വന്നു. യുദ്ധം തോറ്റ് അവിടുന്ന് സൈന്യത്തെ പിൻവലിക്കേണ്ടി വന്നു. അതേ മാനസികാവസ്ഥയാണ് എനിക്ക് ഈ ഫോട്ടോ കണ്ടപ്പോൾ തോന്നിയത്. ഒരു കേരള മനസാക്ഷിയെ യഥാർത്ഥത്തിൽ ചിന്തിപ്പിക്കേണ്ട, കേരള മനസാക്ഷിയെ ഇവിടെ മനസ്സിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കേണ്ട ഒരു ഫോട്ടോയാണ് ജേക്കബ് തോമസ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന് എന്തിനു വേണ്ടിയാണ് ആ തറയിൽ കിടക്കേണ്ടി വന്നത്? അദ്ദേഹത്തിൻ്റെ ഇത്രയും കേരളത്തിലെ ഏറ്റവും സീനിയറായിട്ട് ഒരു പോലീസ് ഓഫീസർ എന്തുകൊണ്ട് ആ തറയിൽ കിടക്കേണ്ടി വന്നു? അദ്ദേഹം അഴിമതി നടത്തി 40 ഏക്കർ സ്ഥലം കർണാടകയിൽ മേടിച്ചു, അതുപോലെ തന്നെ ട്രെഡ്ജർ വാങ്ങിയതിൽ അഴിമതി നടത്തി എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. ഒരു മധ്യവർഗ കർഷക കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് ഒരു 40 ഏക്കർ സ്ഥലം ഇത്രയും വലിയ ഉദ്യോഗത്തിലിരിക്കുന്ന ഒരാൾക്ക് ജോലി ഈ അഴിമതി നടത്തണോ വാങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ ഈ നിസാരമായ സാമ്പത്തിക അഴിമതി നടത്തണോ ഇത്രയും വലിയ ഒരു ഉദ്യോഗം കയ്യിലിരിക്കുന്ന ഒരാൾക്ക് കോടികൾ ഉണ്ടാക്കണമെങ്കിൽ, ഇനി ആ കോടികൾ ഉണ്ടാക്കുന്ന ഒരു അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥൻ്റെ മാനസികാവസ്ഥ ആരുടെ മുമ്പിൽ നടുവുകുനിച്ച് അവൻ്റെ അഴിമതികൾ നടത്താൻ വേണ്ടി മാത്രം തയ്യാറാകുന്നവനായിരിക്കും? എന്നാൽ അദ്ദേഹത്തിൻ്റെ അഴിമതിരഹിത മുഖം കണ്ട് പിണറായി വിജയൻ തന്നെ അദ്ദേഹത്തെ വിജിലൻസിൻ്റെ DGP ആക്കി. അന്ന് അദ്ദേഹത്തിൻ്റെ ഈ അഴിമതി പിണറായി വിജയൻ കാണാതെ പോയത് എന്തുകൊണ്ടാണ്? അതിനുശേഷം അദ്ദേഹത്തിൻ്റെ നടുവ് വളയാതെയും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം അദ്ദേഹം കളഞ്ഞു കുളിക്കാതെയും അദ്ദേഹത്തിൻ്റെ ജോലി മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ ഹാലിളകി അദ്ദേഹത്തെ ഈ ഇത്തരത്തിലേക്ക് തള്ളിവിട്ടപ്പോൾ പിണറായി വിജയ, താങ്കളുടെ ധാർമ്മിക ബോധം എവിടെ നിൽക്കുന്നു? താങ്കളുടെ സാമൂഹ്യ ബോധം എവിടെ നിൽക്കുന്നു? താങ്കളുടെ കപടമുഖം കേരള സമൂഹം വലിച്ചു ചിന്തപ്പെടുകയാണ്. കേരള സമൂഹത്തിൻ്റെ മുമ്പിൽ താങ്കളുടെ ഈ കാപട്യത്തിൻ്റെ മുഖം വലിച്ചു ചിന്തപ്പെടുകയാണ് ഈ സംഭവത്തിലൂടെ. ജേക്കബ് തോമസിൻ്റെ പേജിൽ കയറി ഞാൻ നോക്കിയപ്പം അദ്ദേഹത്തിൻ്റെ താഴെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹം 5 May ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണത്. മതസ്വാധീനങ്ങളില്ലാത്ത, വലുപ്പ ചെറുപ്പ വ്യത്യാസമില്ലാത്ത, ബന്ധു നിയമനമില്ലാത്ത, അഴിമതികളില്ലാത്ത ഭരണ സംവിധാനത്തെ വിഭാവനം ചെയ്ത തത്വജ്ഞാനി പ്രിയ കാർൾ മാർക്സിൻ്റെ ജന്മദിന ആശംസകൾ ജേക്കബ് തോമസ് എന്ന അതിൻ്റെ അടിയിൽ എഴുതി. ഒരു പേപ്പറിൽ അദ്ദേഹം എഴുതിയിട്ടിരിക്കുകയാണ്, താങ്കൾ ഈ മഹത്തായ സാമൂഹ്യ ബോധത്തിൻ്റെയും അതുപോലെ തന്നെ സാഹോദര്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഈക്വാളിറ്റിയുടെയും ഫ്രട്ടേണിറ്റിയുടെയും എല്ലാം ഭാഗമാണ് എന്ന് പറയുന്ന കമ്മ്യൂണിസത്തിൻ്റെ ഈ ഭീകരതയിൽ നിന്നാണ്, ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ആ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന താങ്കളിൽ നിന്നാണ് ജേക്കബ് തോമസിന് ഈ പീഡനം അനുഭവിക്കേണ്ടി വന്നത് എന്ന് താങ്കൾ മനസ്സിലാക്കണം. മാർസ് എന്തിനെയാണ് വിഭാവനം ചെയ്തത് അതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് മുകളിൽ ഈ ഫോട്ടോ ഇട്ടിരിക്കുന്നത്. താങ്കളുടെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി കൂടിയാണിത്. ചരിത്രം ആരെയും വെറുതെ വിടില്ല. താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, പിണറായി വിജയൻ തന്നെ താങ്കളൊരു കാര്യം മനസ്സിലാക്കണം, താങ്കൾ അടിയന്തരാവസ്ഥ കാലത്തിൽ അനുഭവിച്ച പീഡനങ്ങൾ ഞാൻ ചെറിയാൻ ഫിലിപ്പ് എഴുതിയ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. താങ്കളും കാട്ടായക്കോണം ശ്രീധരനും EM ശങ്കർ നമ്പൂതിരിപ്പാടും അടങ്ങുന്ന ഒട്ടേറെ ആളുകൾ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കിടക്കുകയും താങ്കൾ ആ ജയിലിലെത്തിയ സാഹചര്യങ്ങളെപ്പറ്റി എല്ലാം വായിച്ചിട്ടുണ്ട്. ആ ജയിലിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾ താങ്കളെ മുഖ്യമന്ത്രിയാക്കിയെങ്കിൽ താങ്കൾ പട്ടുമത്തയിൽ കിടക്കേണ്ട ഈ മനുഷ്യനെ ഈ ഒരു പുൽപ്പായിൽ കൊണ്ട് കിടത്തിയെങ്കിൽ അദ്ദേഹത്തെ അവിടുന്ന് ഉയർത്തി വീണ്ടും പട്ടുമത്തയിൽ കിടത്താനും താങ്കളെക്കാൾ ഉയരത്തിലിരുത്താനും കഴിവുള്ളവർ ജനങ്ങൾ തന്നെയാണ്. ജനങ്ങളിലാണ് ശക്തി എല്ലാം നിൽക്കുന്നത്. റീപ്പബ്ലിക്കാണ്, ജനങ്ങളാണ്, വീണ്ടും ജനങ്ങളിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട്
താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിന് കേരള ജനത താങ്കൾക്ക് മറുപടി നൽകുക തന്നെ ചെയ്യും. ഇന്നല്ലെങ്കിൽ നാളെ താങ്കളുടെ മുമ്പിൽ ഈ ജേക്കബ് തോമസ് താങ്കളുടെ നേരെ വിരൽച്ചുകൊണ്ട് വർത്തമാനം പറയുന്ന കാലം അതിവിദൂരമല്ല എന്ന് താങ്കൾ മനസ്സിലാക്കണം. താങ്കൾ ജേക്കബ് തോമസ് എന്ന് പറയുന്ന ഒരു ഐ പി എസ് ഓഫീസറെ വേദനിപ്പിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. ഒരു അധ്യാപകനെയാണ് വേദനിപ്പിച്ചിരിക്കുന്നത്. അധ്യാപകനെ വേദനിപ്പിക്കുക എന്ന് പറയുന്നത് ലോക സമൂഹം ഇന്നും ആദരിക്കുന്ന ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ഏറ്റവും ആദരിക്കപ്പെടുന്ന സമൂഹത്തിൽപ്പെട്ടതാണ് അധ്യാപകർ എന്ന് പറയുന്നത്. ലോകത്തെ ഇന്നോളം ചലിപ്പിച്ച മുഴുവൻ ഫിലോസഫേഴ്സും അധ്യാപകരായിരുന്നു. ആ അധ്യാപകരുടെ ദർശനങ്ങളാണ് ലോകത്തിന്റെ ഇന്നും മാതൃകയായി നിൽക്കുന്നത്. സോക്രട്ടീസ് അധ്യാപകനായിരുന്നു, പ്ലേറ്റോ അധ്യാപകനായിരുന്നു, അരിസ്റ്റോട്ടൽ അധ്യാപകനായിരുന്നു. അങ്ങനെ ഇവരെല്ലാം അധ്യാപകരായിരുന്നു. ലോക ചരിത്രത്തെ ഇന്നോളം ചലിപ്പിച്ചിട്ടുള്ള വലിയ മഹത് വ്യക്തിത്വങ്ങളിൽ ഒരു വലിയ നിറ തന്നെ അധ്യാപകരുടേതുണ്ട്. അധ്യാപകനായ ജേക്കബ് തോമസിനെയാണ് താങ്കൾ ആ പുൽപ്പായിൽ കൊണ്ട് കടത്തിയത്. അത് അദ്ദേഹത്തിന് ഞാനൊരു കാര്യം ചോദിക്കുന്നത്, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഇടുക്കിയിലുള്ള ഒരാളാണ്. ഇടുക്കിയിൽ ഞാൻ കണ്ട ഒരു കാര്യം ഞാൻ പറയാം. ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായ ഒരു ഡി ജി പി വരുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, വളരെ വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് റോഡ് നീള പോലീസുകൾ, അവിടെ മുഖ്യമന്ത്രി കടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, നയനാരയിലെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ മുഖ്യമന്ത്രിക്കുള്ളതിനേക്കാൾ വലിയ സംവിധാനങ്ങളിലൂടെയാണ് ഈ വലിയ പോലീസ്, എന്തൊരു കാപട്യമാണെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. കാരണം ഇതിലെ പ്രൈം മിനിസ്റ്റർ കടന്നു പോകുന്നുണ്ട്, അല്ലേ? ഇത്രയും സെക്യൂരിറ്റി റീസൺസ് ഉള്ള രാജ്യത്തൂടെ പ്രൈം മിനിസ്റ്റർ പോകുന്നത് ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വണ്ടി കടന്നു പോകുമ്പോൾ ജസ്റ്റ് നമ്മൾ അതിൻ്റെ മുമ്പിൽ പോവുകയാണെങ്കിൽ പോലീസ് ഒന്ന് ഓണടിക്കും, നമ്മളോട് സൈഡ് ചെയ്യാൻ പറയും, നമ്മൾ സൈഡ് ചെയ്യും, കടന്നു പോകും, അതേ ഉള്ളൂ. സെൻസിറ്റീവ് ഏരിയയിലാണെങ്കിൽ അവിടെ ഒരു 5 മിനിറ്റ് ട്രാഫിക് ബ്ലോക്ക് ചെയ്തിട്ട് അവർ പറയും പ്രൈം മിനിസ്റ്റർ പാസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് എന്നുള്ളത് 4.5 മിനിറ്റിന് നമ്മളെ റിലീസ് ചെയ്യുകയും ചെയ്യും. അതാണ് അപ്പം അത് ആ ജാഡ അത് പോട്ടെ, ജാഡയെ പറ്റി പറയാൻ വേണ്ടിയല്ല ഇത്. എന്നാൽ പോലും ബ്രിട്ടീഷുകാരൻ്റെ ആ സാമ്രാജ്യത്വ ഭരണകൂടം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള എല്ലാത്തരം ജാഡകളുടെയും നടുവിലൂടെ ഈ ഡി ജി പിയും കടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, മുഖ്യമന്ത്രിയും കടന്നു പോകുന്നത്. മുഖ്യമന്ത്രിയെക്കാൾ വലിയ പ്രൗഢിയിലാണ് അന്ന് ഇടുക്കിയിൽ ഈ ഡി ജി പി വന്നത് ഞാൻ കണ്ടത്. അത്ര വലിയൊരു പ്രൗഢിയിൽ നടുവ് വളച്ചാൽ ജീവിക്കാവുന്ന ഒരു മനുഷ്യനാണ് ഇന്ന് ആ പുൽപ്പായിൽ കിടന്നുറങ്ങി എഴുന്നേറ്റ് പോയത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് കാലം നിങ്ങൾക്ക് മറുപടി തരാതിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. താങ്കൾ എത്ര വലിയ വിപ്ലവം പറഞ്ഞാലും താങ്കളുടെ യഥാർത്ഥ മുഖം ഇതിലൂടെ കുഴിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത്. താങ്കൾ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മോശമായ മുഖ്യമന്ത്രിയായി അധപ്പതിക്കുകയാണ് ചെയ്യുന്നത്. യാതൊരു ധാർമ്മികതയില്ലാത്ത ഒരു മുഖ്യമന്ത്രിയായി അധപ്പതിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ജേക്കബ് തോമസിൻ്റെ പേരിലുള്ള എന്തിൻ്റെ കുറ്റത്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ ഈ ഇതുപോലെ ക്രൂശിച്ചതെന്ന് നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. കാരണം സത്യസന്ധതയുള്ള സമൂഹത്തെ മാറ്റിത്തീർക്കാൻ ശ്രമിക്കുന്ന തൻ്റെ കിട്ടിയ അധികാരത്തിനുള്ളിൽ നിന്നുകൊണ്ട് ചെറുതെങ്കിലും തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യ സമൂഹത്തിന് നന്മ പ്രദാനം ചെയ്യാൻ ശ്രമിച്ച ആ മനുഷ്യനെയാണ് നിങ്ങൾ ക്രൂശിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സർവീസ് സ്റ്റോറിയിൽ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു അഴിമതിക്ക് വേണ്ടി അദ്ദേഹത്തെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അദ്ദേഹം ഒരു വഴിവിട്ട ഒരു കാര്യം ചെയ്തതായി നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു പുസ്തകം എഴുതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ നിങ്ങൾ ഈ ക്രൂരമായ അദ്ദേഹത്തിൻ്റെ മുകളിൽ ക്രൂരമായ താണ്ഡവമാടിയത്, ക്രൂര വിനോദങ്ങൾ മുഴുവൻ നടപ്പിലാക്കിയത്. അല്ലാതെ അദ്ദേഹം ആരെയും ഏതെങ്കിലും അധോലോകക്കാരൻ്റെ അടുത്ത് പൈസ മേടിച്ചെന്നോ അവനോ എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം ചെയ്തു കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ടല്ല. അതുകൊണ്ട് കാലം നിങ്ങൾക്ക് ഇതിന് മറുപടി പറയും. പിണറായി വിജയന് ചൗഷസ്ക്യുവിൻ്റെ ഓർമ്മ എപ്പോഴും നല്ലതാണ്. നിങ്ങൾ ഒരുപാട് പേരെ 51 വെട്ടിക്കൊല്ലുകയും ഒരുപാട് ആൾക്കാരെ ക്രൂശിക്കുകയും സി പി എമ്മിനെതിരെ പറയുന്നവരെയും അവരെക്കെതിരെ സംസാരിക്കുന്നവരെയും നിങ്ങൾ ഇല്ലായ്മ ചെയ്യുകയും ചേർന്നു. പക്ഷേ ചൗഷസ്ക്യുവിൻ്റെ അനുഭവം നിങ്ങൾക്ക് നല്ലതാണ്. കാരണം ഒട്ടേറെ ആളുകളെ ഇല്ലായ്മ ചെയ്ത ചൗഷസ്ക്യുവിനെ ജനം എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് താങ്കളൊന്ന് ചരിത്രം പഠിക്കുന്നതാണ്. താങ്കൾക്ക് ചൗഷസ്ക്യുവിൻ്റെ രൂപമാണ്, താങ്കൾക്ക് ചൗഷസ്ക്യുവിൻ്റെ പ്രേതം താങ്കളെ ബാധിച്ചിരിക്കുന്നു. അതാണ് താങ്കൾ ഈ ജേക്കബ് തോമസിനോട് ഇത്രയും ക്രൂരത കാണിക്കാൻ കാരണം. ഇതിന് കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല. ഇന്നല്ലെങ്കിൽ നാളെ ജേക്കബ് തോമസ് നിങ്ങളുടെ മുമ്പിൽ വിരൽ ചൂണ്ടി സംസാരിക്കുന്ന കാലം അതിവിദൂരമല്ല. നിങ്ങളോട് ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുന്നു. പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ കൈ ചവിട്ടി പിടിച്ചായിരുന്നു അന്നിരുന്ന ജ്യോതിബാസു എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മുമ്പിലിട്ടൊരു പോലീസുകാരൻ. പക്ഷേ അത് കണ്ടുനിന്ന മറ്റൊരു ഐ പി എസ്സുകാരനുണ്ടായിരുന്നു. അദ്ദേഹം ആ ജോലി രാജിവെച്ചു. ആ ജോലി രാജിവെച്ച് പിന്നീട് മമതാ ബാനർജി മുഖ്യമന്ത്രിയായപ്പോൾ അവിടെ അവരുടെ കൂടെ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായി ഇരുന്നു എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. കാലം ഈ ജേക്കബ് തോമസിനെയും ആഭ്യന്തരമന്ത്രിയോ മുഖ്യമന്ത്രിയോ ആക്കി നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടിക്കും. നിങ്ങൾ ചെയ്ത ഈ ക്രൂരതയ്ക്കെതിരെ ജനങ്ങൾ ആത്തരത്തിലൊരു പരിഹാരത്തിന് കേരള ജനത മുതിരും. ഇതിൽ ഈ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഇക്കാര്യത്തിൽ നടത്തുന്ന കൂട്ടുകച്ചവടത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഇത് ഈ ജേക്കബ് തോമസിനെ ക്രൂശിക്കുന്നതിനും ഒക്കെ ഈ പറയുന്ന കോൺഗ്രസ്സുകാരിലും കമ്മ്യൂണിസ്റ്റുകാരിലും ഒരു വലിയ വിഭാഗം പരസ്പരം സഹകരിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ കാലം നിങ്ങളെക്കൊണ്ട് മറുപടി പറയിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ആരും സംശയമില്ല.
ഇനിയും ഇത്തരം വരുന്ന ജേക്കബ്മാർ ഉണ്ടാകുന്നത് തടയുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിലും കാലം ഇത്തരം ജേക്കബ് തോമസ്മാരെ ഇനിയും സൃഷ്ടിച്ചുകൊണ്ടിരിക്കും അവർ കാലത്തെ മാറ്റി തീർക്കുക തന്നെയും വളരെ കുറച്ച് വ്യക്തികൾ മാത്രമാണ് എപ്പോഴും സമൂഹത്തിൻ്റെ പൊതുധാരയ്ക്കെതിരായി നീന്തുന്നത് അത്തരം വരുന്ന ആളുകളാണ് ചരിത്രത്തെ എപ്പോഴും സൃഷ്ടിക്കുന്നതെന്ന് മഹാനായ ജോർജ് ബെർണാഷെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം വ്യക്തികളിലൂടെയാണ് ചരിത്രം എപ്പോഴും നിലനിൽക്കുന്നത് ഇന്ന് ടോം ജോസ് എന്ന് പറയുന്ന ചീഫ് സെക്രട്ടറി നിങ്ങളുടെ ദാസൻ എല്ലാത്തരം ബഹുമാനങ്ങളും ഏറ്റുവാങ്ങി കടന്നുപോയി അദ്ദേഹം അധികാര സ്ഥാനത്ത് ഒഴിഞ്ഞുപോയി പക്ഷേ യാതൊരു ബഹുമാനമില്ലാതെ തറയിൽ കടന്നുപോയ ജേക്കബ് തോമസ് ആണ് ഈ കാലം ബഹുമാനിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ കൊടുത്ത പൂച്ചെണ്ടിനേക്കാൾ കൂടുതൽ നിങ്ങളെറിഞ്ഞ കല്ലുകൾ ജേക്കബ് തോമസിന് പൂച്ചെണ്ടുകളായി ജനങ്ങൾ നൽകും അത് കാലം അതിവിദൂരത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ടോം ജോസ് അറിയുമ്പാട്.